ഹായ് ഹലോ നമസ്കാരം, ഷാനിഫ് അയ്യൂരാണ്. അപ്പോൾ ടർബോ, ആദ്യം ടർബോ എന്ന മൂവി, പിന്നെ മമ്മൂക്ക. ഓക്കെ, ടർബോ ട്രെയിലർ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു റിവ്യൂ പറയാൻ ആഗ്രഹിക്കും. ടർബോയുടെ ട്രെയിലർ എല്ലാവരും കണ്ടിരിക്കും, വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഫിസിക്കലി ഈ പ്രായത്തിലും വളരെ മനോഹരമായിട്ട് ഒരു കിടിലൻ ഇടിപ്പടവുമായിട്ട് വരികയാണ്. ടർബോ ജോസായിട്ട് മിഥുൻ മാനുവൽ തോമസിൻ്റെ മൂവി, ഗ്യാരണ്ടി മൂവി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളിനടി, പൂരത്തിനടി, പോലീസ് സ്റ്റേഷനിലടി, ഇടിയോടടി, ഒരു ഗംഭീര പടം. 100 കോടി ക്ലബ് കൺഫേം, ഒരു രക്ഷയില്ല. ടർബോ മൂവി അദ്ദേഹത്തിൻ്റെ കരിയറിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു മനോഹരമായ സിനിമ, എല്ലാ പ്രേക്ഷകരും മലയാളികൾ കാത്തിരിക്കുന്ന, മലയാളികളുടെ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്കയുടെ സ്വന്തം സിനിമ. കാത്തിരിക്കുന്നത് ന്യൂ ജനറേഷനും പഴയകാല പ്രേക്ഷകരും പുതിയ കുട്ടികളും എല്ലാവരും. ഒരേ സ്വരത്തിൽ നമുക്ക് പറയാം, മമ്മൂക്കയുടെ ടർബോ ജോസ് ജനഹൃദയങ്ങളിലേക്ക് എത്തും, അതിലൊരു സംശയവും വേണ്ട. കാരണം ടർബോ സിനിമയുടെ അണിയറ പ്രവർത്തകർ അത്രയും ബ്രില്യൻ്റാണ്. ഡയറക്ടർ വൈശാഖ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിൽ നമുക്ക് കാണിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ജീനിയസ് ഈ സിനിമയിൽ നമുക്ക് കാണാം. ടർബോ ജോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ മലയാളി പ്രേക്ഷകരും മമ്മൂക്ക പ്രേക്ഷകരും. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം, ടർബോ ജോസ് 100 കോടി ക്ലബിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും ടർബോ ജോസിന് വേണ്ടി കാത്തിരിക്കുന്ന ഇടയിലാണ് മമ്മൂക്കയെക്കുറിച്ച് അപവാദങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. വിവാദങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ച മമ്മൂക്ക എന്ന മഹാനടൻ്റെ പേരിലും വന്നിരിക്കുന്നു വിവാദങ്ങൾ. ജാതി മത വർഗീയത പറഞ്ഞുകൊണ്ട് സംഘികളും മങ്കികളും വന്നിരിക്കുന്നു. ഒരിക്കലും വില പോവില്ല സംഘികളെ, മങ്കികളെ, കാരണം ഇത് മമ്മൂക്കയാണ്. കാലങ്ങളോളം ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നടനാണ് മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ നമ്മൾ കണ്ട കഥാപാത്രങ്ങൾ ഏറെയാണ്. അധികാരിയായും രാഷ്ട്രീയക്കാരനായും മിനിസ്റ്ററായും വില്ലനായും നായകനായും മണ്ടനായും പൊട്ടനായും എന്തിനേറെ പറയുന്നു, ജനഹൃദയങ്ങളിലേക്ക് സൂര്യമാനസം, വെള്ളിയേട്ടൻ, പൊന്തൻമാട, വാത്സല്യം, അങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ. ഈ വരുന്ന ടർബോ വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം മലയാളി മനസ്സുകൾക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങൾ ഏറെയാണ്, ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ അതിനുദാഹരണമാണ്. കഴിഞ്ഞ ടർബോക്ക് മുമ്പേ നമ്മളെ വിസ്മയിപ്പിച്ച കാതൽ എന്ന് പറയുന്ന സിനിമയും നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയും അതിനുദാഹരണമാണ്. ഇത്രയൊക്കെ മലയാളി മനസ്സുകൾക്ക്, മലയാളികൾക്ക് നൽകിയ അദ്ദേഹത്തിനെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഘികളെ, മങ്കികളെ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്ട്, അദ്ദേഹം എടുക്കുന്ന സമയം വെറുതെ മീഡിയയ്ക്ക് മുന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ വെറുതെ മീഡിയയ്ക്ക് മുന്നിലിരുന്ന് അപവാദം ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിലെ മങ്കികൾക്കും സംഘികൾക്കും, മങ്കികളോടും സംഘികളോടും എനിക്ക് പറയാനുള്ളത്, വില പോവില്ല. മമ്മൂക്ക ഈസ് ഗ്രേറ്റ്. അദ്ദേഹം ഒരു കറകളഞ്ഞ മനുഷ്യനാണ്. ഒരു നടനേക്കാൾ, ഒരു നായകനേക്കാൾ അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകം പഠിക്കാൻ ഇപ്പോഴും സംഘികൾക്കും മങ്കികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. റിലീസാവാനിരിക്കുന്ന ടർബോ എല്ലാ മങ്കികൾക്കും സംഘികൾക്കും
സമർപ്പിക്കുന്നു.